നമസ്കാരം ബിഗ് സ്റ്റോറിയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേരളത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വൈദികനെ കുറിച്ചാണ് അത് മറ്റാരുമല്ല സാക്ഷാൽ ഫാദർ വടക്കൻ എന്ന ഫാദർ ജോസഫ് വടക്കൻ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയായിരുന്നു ഫാദർ വടക്കൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം കേരളത്തിലെ മറ്റൊരു വൈദികനും ഇത്തരത്തിലുള്ള ഒരു തുറന്ന രാഷ്ട്രീയ ജീവിതം നയിച്ച മറ്റൊരു വൈദികനുണ്ടോ എന്ന് തന്നെ സംശയമാണ് അദ്ദേഹം തൃശ്ശൂർ അതിരൂപതയിലെ വൈദികനായിരുന്നു ഫാദർ വടക്കനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ സാമൂഹ്യ സേവന രംഗത്തൊക്കെ വളരെ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം വിനോബാജിയുടെ ഭൂതാന പ്രസ്ഥാനത്തിലൊക്കെ തന്നെ പ്രവർത്തിച്ച് അങ്ങനെ ഒരു സാമൂഹ്യ ബന്ധം ഒരുപാടുണ്ടായിരുന്ന ഒരു വൈദികനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെ നടന്ന വിമോചന സമരത്തിൽ ഫാദർ വടക്കൻ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിച്ചത് അന്ന് പത്മനാഭനും ആർ ശങ്കരനും ഒപ്പം ഫാദർ വടക്കനും അക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടെടുക്കുകയും ആ വിമോചന സമരത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളായി മാറുകയൊക്കെ തന്നെ ചെയ്തിരുന്നു സാധാരണ ഇത്തരത്തിലുള്ള ഈ വൈദിക വിഭാഗങ്ങളിൽ പെടുന്നവരൊക്കെ തന്നെ പരസ്യമായി ഇത്തരം സമരങ്ങൾക്ക് ഇറങ്ങുന്ന രീതി അന്നില്ലായിരുന്നു പക്ഷേ ഫാദർ വടക്കനെ സംബന്ധിച്ച് അദ്ദേഹം അക്കാര്യത്തിലൊക്കെ വളരെ ശക്തമായ അഭിപ്രായം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അങ്ങനെ അദ്ദേഹം വിവാചന സമരത്തിൽ പങ്കെടുത്തു ആ ഈ മൃതദേശത്തെ പുറത്താക്കുന്നതിനൊക്കെ തന്നെ വലിയ പങ്ക് വഹിച്ച ആളാണ് ഫാദർ വടക്കൻ ഇതേ ഫാദർ വടക്കൻ തന്നെ പിൽക്കാലത്ത് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചു കേരളത്തിൽ ഒരു വൈദികൻ ഒരു രാഷ്ട്രീയ പാർട്ടി സ്ഥാപിക്കുന്നത് ഒരുപക്ഷെ ആദ്യമോ അവസാനമോ തന്നെ ആയിരിക്കാം അതും ഫാദർ വടക്കനായിരുന്നു ഈ പാർട്ടിയുടെ പേര് കർഷക തൊഴിലാളി പാർട്ടി കെ ടി പി എന്നായിരുന്നു ആ പ്രസ്ഥാനത്തിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് സർക്കാരിനെ മറച്ചിടാൻ വേണ്ടി സമരത്തിന് നേതൃത്വം കൊടുത്ത ഫാദർ അടക്കൻ അദ്ദേഹം പിൽക്കാലത്ത് രൂപീകരിച്ച ഈ കെ ടി പി എന്ന പാർട്ടിയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പൊതു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇടതുമുന്നണിക്കൊപ്പം നിർത്തി വിജയിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ബി വെല്ലിംഗ്ടണെ ഇ എം എസ് മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രിയാക്കുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ഫാദർ അടക്കനെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാ കാര്യത്തിനും സ്വന്തമായ ശക്തമായ നിലപാടുകൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ഒരു കാലത്ത് താൻ എതിർത്തിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തൻ്റെ നിലപാടുകൾ പിന്നീട് അദ്ദേഹത്തിന് ശരിയായ നിലപാടെന്ന് അദ്ദേഹത്തിന് തോന്നിയ ഇ എം എസ് സർക്കാരിനോടൊപ്പം നിൽക്കുക എന്ന തലത്തിലേക്ക് പോവുകയും അങ്ങനെ ബി വെല്ലിംഗ്ടൺ കെ ടി പിയുടെ ആരോഗ്യമന്ത്രിയായിരുന്നു ബി വെല്ലിംഗ്ടെ പേരിൽ ഒരുപാട് ആരോപണങ്ങളൊക്കെ പിൽക്കാലത്ത് ഉയർന്നിരുന്നു ഇ എം എസ് മന്ത്രിസഭ അല്ലാത്ത പ്രസിദ്ധിയിലേക്ക് എത്തിക്കുന്നതിൽ ബി വെല്ലിംഗ്ടൺ എന്ന ആരോഗ്യമന്ത്രിയുടെ ചില നടപടികൾ അത് കാരണമായി എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല പിൽക്കാലത്ത് ഫാദർ വടക്കൻ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പാർട്ടി അങ്ങ് പിരിച്ചുവിടുകയായിരുന്നു കെ ടി പി അദ്ദേഹം പിരിച്ചുവിട്ടു ഇതിനിടെയുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഫാദർ വടക്കൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ചത് അന്ന് അവിടെ വിജയിച്ചതാകട്ടെ സി പി ഐ നേതാവായ വളരെ പ്രമുഖനായ പാർലമെൻറ്ററിയനേക്കായിരുന്ന സി കെ ചന്ദ്രപ്പനായിരുന്നു ഒരുപക്ഷെ കേരളത്തിലാദ്യമായിട്ടായിരിക്കാം അവർ വൈദികൻ ഇത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നത് അപ്പോൾ ഫാദർ വടക്കനെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ സ്പന്ദനങ്ങളിലൊക്കെ തന്നെ അത് അടുത്തറിഞ്ഞ അതിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വൈദികനായിരുന്നു ഫാദർ വടക്കൻ കേരള രാഷ്ട്രീയത്തിലെ ഒരുപക്ഷെ വളരെ അപൂർവ വൈദികരിൽ ഒരാളാണ് അദ്ദേഹം എന്ന് നമുക്ക് പറയാം ഫാദർ വടക്കൻ്റെ ആത്മകഥ എൻ്റെ കുതിപ്പും കിതപ്പും എന്ന ആ ആത്മകഥ വലിയ തോതിൽ ജനങ്ങളെ ആകർഷിക്കുകയും ഒരുപാട് കോപ്പികൾ വിറ്റുപോവുകയും ചെയ്തൊരു പുസ്തകമാണ് ഒരു വൈദികൻ അദ്ദേഹത്തിൻ്റെ ജീവിത സത്യസന്ധമായ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ ഒരു വൈദികൻ എങ്ങനെ പൊതുരംഗത്തും സജീവമാകാം ഒരു രാഷ്ട്രീയ പാർട്ടി സ്ഥാപിക്കാം തിരഞ്ഞെടുപ്പിന് മത്സരിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വളരെ സരസമായ ഭാഷയിൽ ലളിതമായ രീതിയിൽ അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച ആത്മകഥകളിലൊന്നാണ് ഫാദർ വടക്കൻ്റെ ഈ ആത്മകഥയായ കുതിപ്പും എൻ്റെ കുതിപ്പും കിതപ്പും എന്ന് നമുക്ക് പറയാം എന്തായാലും കേരള രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും ഫാദർ വടക്കൻ എന്ന വൈദികനെ രാഷ്ട്രീയ നേതാവിനെ സാമൂഹ്യ പ്രവർത്തകനെ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയുകയില്ല കേരള രാഷ്ട്രീയത്തിലെ എന്നല്ല ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഒരു അത്ഭുത പ്രതിഭാസം തന്നെയായിരുന്നു ഫാദർ വടക്കൻ